നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒട്ടുമിക്ക ബ്രസീലിയൻ താരങ്ങളുടെയും കുട്ടിക്കാലം അത് വളരെയധികം ബുദ്ധിമുട്ടും അരക്ഷിതാവസ്ഥകളും നിറഞ്ഞതായിരിക്കും. നമുക്കറിയാം, വളരെയേറെ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് ഫുട്ബോൾ ലോകത്തുള്ള പല ബ്രസീലിയൻ താരങ്ങളും ഫുട്ബോൾ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ ആൻ്റണി ഈയിടെ അത്തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ എഫ് സി ബാഴ്സലോണയുടെ ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീഞ്ഞയും തൻ്റെ കുട്ടിക്കാലത്തെ ചില കഷ്ടതകൾ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതായത്, കുട്ടിക്കാലത്ത് മണിക്കൂറുകളോളം പരിശീലനം ചെയ്തതിന് ശേഷം തെരുവിൽ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കേണ്ട ഒരവസ്ഥ വരെ തനിക്കുണ്ടായിട്ടുണ്ട് എന്നാണ് റാഫീഞ്ഞ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, വേഗത്തിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി തൻ്റെ സുഹൃത്തുക്കളിൽ പലരും കുറ്റവാളികളായി മാറിയിട്ടുണ്ടെന്നും റാഫീഞ്ഞ ഇപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഈയിടെ അദ്ദേഹം പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ UOL ഒരു ഇൻ്റർവ്യൂ നൽകിയിരുന്നു. ഈ ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യം റാഫീഞ്ഞ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ അത് വളരെയധികം കഠിനമാണ്. പക്ഷേ എനിക്കെൻ്റെ സ്വപ്നം നിറവേറ്റണമായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്നും ഏറെ ദൂരെയുള്ള ട്രെയിനിങ് മൈതാനത്തേക്ക് എനിക്ക് പോകണമായിരുന്നു. പരിശീലനത്തിന് വേണ്ടി 9 മണിക്കൂറോളം ഞാൻ വീട്ടിൽ നിന്നും മാറി നിൽക്കും. ബസ് യാത്രക്കുള്ള പണം തന്നെ വളരെ ചുരുക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ 9 മണിക്കൂറോളം ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. തുടർന്ന് പരിശീലനത്തിന് ശേഷം ഞാൻ തെരുവിൽ ആളുകളോട് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിത്തരാൻ വേണ്ടി ആവശ്യപ്പെടും. ചിലർ എന്നെ സഹായിക്കും, ചിലർ എന്നെ ആക്ഷേപിച്ചു വിടും. എൻ്റെ 12-14 വയസ്സിനിടയിലാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത്. ഇതാണ് റാഫീഞ്ഞ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ മറ്റു ചില കാര്യങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: കുറ്റകൃത്യങ്ങളും മയക്കുമരുന്ന് കച്ചവടവും സാധാരണമായ ഒരു സമൂഹത്തിലായിരുന്നു ഞാൻ വളർന്നിരുന്നത്. പക്ഷേ എൻ്റെ ലക്ഷ്യത്തിൽ മാത്രം ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നമ്മുടെ ലക്ഷ്യം നേടാൻ വേണ്ടി സമൂഹത്തെ ഉപേക്ഷിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ എൻ്റെ സ്വപ്നം അത് വളരെയധികം വലുതായിരുന്നു. എല്ലാ പ്രതിസന്ധികളെയും ഞാൻ തരണം ചെയ്തു. പെട്ടെന്ന് പണമുണ്ടാക്കാൻ വേണ്ടി എൻ്റെ സുഹൃത്തുക്കളിൽ പലരും കുറ്റവാളികൾ ആവുകയും മയക്കുമരുന്ന് കച്ചവടക്കാർ ആയി മാറുകയും ചെയ്തിരുന്നു. എന്നാൽ എൻ്റെ പാതയിൽ നിന്നും ഞാൻ ഒരിക്കലും വൃതി ചലിച്ചിരുന്നില്ല. ഇന്ന് ഫുട്ബോളിലെ എൻ്റെ മാജിക്കിനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ ലഭിച്ച ഒന്നല്ല, മറിച്ച് അത് റിയൽ മാജിക് തന്നെയാണ്. ഇതാണ് റാഫീഞ്ഞ ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ ലീഡ്സ് യുണൈറ്റഡിന് വേണ്ടി വളരെ മികച്ച പ്രകടനം പുറത്തെടുത്ത റാഫീഞ്ഞയെ ഈയൊരു ട്രാൻസ്ഫർ ജാലകത്തിൽ എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കുകയായിരുന്നു. ഇനിയിപ്പോൾ വരുന്ന ഖത്തർ വേൾഡ് കപ്പിൽ ബ്രസീലിന് വേണ്ടി വളരെ വലിയ ഒരു റോൾ വഹിക്കാനുള്ള താരം കൂടിയാണ് റാഫീഞ്ഞ. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ കാണാം.